SD ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ കാനറ ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം. കാനറ ബാങ്ക് ഇപ്പോൾ അപ്രന്റീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. മൊത്തം 3000 ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുന്നത്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2024 സെപ്റ്റംബർ 21 മുതൽ 2024 ഒക്ടോബർ 4 വരെ അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷ നൽകുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത, ഒഴിവുകളുടെ എണ്ണം, വയസ്സ്, അപേക്ഷ ഫീസ് എന്നിവ പരിശോധിക്കാം. ഉദ്യോഗാർത്ഥികൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിച്ച് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്, റിസർവേഷൻ ഉണ്ടോ എന്നിവ പരിശോധിച്ച് മാത്രം അപേക്ഷിക്കുക. അപ്രന്റീസ് തസ്തികയിലേക്കാണ് 3000 ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഈ ജോലിക്ക് 15,000 രൂപ വരെയാണ് ശമ്പളം. ഈ തസ്തികയിലേക്ക് വേണ്ട പ്രായപരിധി നോക്കാം. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ്. SC ST, OBC, PWD, എക്സ് സർവീസ്മാൻ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വയസ്സിളവുകളെക്കുറിച്ചുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക. അപ്രന്റീസ് തസ്തികയിലേക്ക് വേണ്ട പ്രായപരിധി 20 മുതൽ 28 വയസ്സ് വരെയാണ്. ഈ തസ്തികയിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാം. അപ്രന്റീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസ യോഗ്യത. അപ്രന്റീസ് തസ്തികയിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കാനറ ബാങ്ക് 3000 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷ ഫീസ് കൂടി ഉദ്യോഗാർത്ഥികൾ നൽകേണ്ടതാണ്. അപേക്ഷ ഫീസ് അടയ്ക്കാത്ത അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ ഈ ഫീസ് ഓൺലൈൻ വഴി നെറ്റ് ബാങ്ക്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് പണമടയ്ക്കാം. അപേക്ഷ ഫീസ് അടയ്ക്കാത്ത അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ്. ഒരിക്കൽ അടച്ച ഫീസ് തിരികെ ലഭിക്കുന്നതല്ല. കൂടാതെ അപേക്ഷ ഫീസിന് പുറമെ വരുന്ന ബാങ്ക് ചാർജുകൾ ഉദ്യോഗാർത്ഥികൾ വഹിക്കേണ്ടതാണ്. SC ST, PWD തുടങ്ങിയ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. മറ്റു കാറ്റഗറിയിൽ പെടുന്നവർക്ക് 500 രൂപ അപേക്ഷ ഫീസായി നൽകേണ്ടതാണ്. കാനറ ബാങ്ക് വിവിധ അപ്രന്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കേണ്ട ലിങ്കിലൂടെ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 ഒക്ടോബർ 4 വരെയാണ്. കേരളത്തിൽ കാനറ ബാങ്കിൽ തുടക്കക്കാർക്ക് ജോലി അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ PDF പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ യോഗ്യതകൾ, പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത ഇല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ഇതിലേതെങ്കിലും മാറ്റങ്ങൾ വന്നാൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കുന്നതാണ്. കൂടാതെ ജോലി അവസരം നിങ്ങളുടെ അശ്രദ്ധ കാരണം നഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾ ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപേക്ഷ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, email ID എന്നിവ കൊടുക്കുക. കാരണം പിന്നീടുള്ള പരീക്ഷാ തീയതി, അഡ്മിഷൻ ടിക്കറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഇത് നിർബന്ധമാണ്. ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കണം, ഇതിൻ്റെ നിയമന സാധ്യത എങ്ങനെയാണ് എന്നിവ അറിയാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.